മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത അനുഭവത്തിൽ അനുഭവങ്ങളാണ് എങ്കിൽ കൂടിയും ആ ദുരന്തത്തെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു സ്ഥലം. അവിടെ ഏറ്റവും ആദരപൂർവ്വം തന്നെ അക്കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നു. ആ കാര്യങ്ങളിലെല്ലാം കൃത്യതയോടുകൂടി തന്നെ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പക്ഷെ ഇനിയും അങ്ങോട്ടേക്ക് ശ്രമകരമായ സങ്കീർണമായ നടപടിക്രമങ്ങൾ പല കാര്യത്തിലും അവശേഷിക്കുന്നുണ്ട്. ഇനിയും സംസ്കരിക്കാനുള്ള മൃതദേഹങ്ങളുടെ കാര്യത്തിൽ അവയും ഏറെ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. അല്ലെങ്കിൽ പലതും ഇനി ലഭ്യമാകാനുള്ളതോ ഇനി ലഭ്യമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ആയ ആളുകളുണ്ട്, കാണാതായ ആളുകളുണ്ട്. അത്തരം കാര്യങ്ങളിലുമൊക്കെ നമുക്കറിയാം യാഥാർത്ഥ്യങ്ങളൊക്കെ നമുക്ക് വസ്തുതകളൊക്കെ നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞു. ആ കാര്യങ്ങൾ കൂടി ഇനിയിപ്പോൾ അവശേഷിക്കുന്നതും ഇനി ഏതെങ്കിലും നിലയ്ക്ക് മൃതദേഹങ്ങൾ ലഭ്യമാവുകയാണെങ്കിൽ അവയും എല്ലാം ഇങ്ങോട്ടേക്ക് എത്തിച്ച് ഇവിടെ സംസ്കരിക്കുക എന്നതാണ്. അതിനുമുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ കൂടുതൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുടെ പുറത്താണ് കൂടുതൽ കുഴിമാടങ്ങൾ ഒരുക്കിയത്. പക്ഷേ അത് വരും ദിവസങ്ങളിലും ഇതേ നടപടിക്രമങ്ങൾ തുടരും. ഇതേ നിലയ്ക്ക് തന്നെ കഴിയുന്ന നിലയ്ക്ക് എല്ലാ നിലയ്ക്കും സാങ്കേതികമായി തടസ്സങ്ങളില്ലാതെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ ആ മൃതദേഹങ്ങൾ കൂടി നാളെ വൈകിട്ടോടുകൂടി വിട്ടു നൽകി അവ കൂടി സമാനമായ നിലയ്ക്ക് തന്നെ ഏതെങ്കിലും നിലയ്ക്ക് ആർക്കും പ്രയാസമില്ലാത്ത വിധം ക്രമീകരണങ്ങൾ ഒരുക്കി ഇതേ നിലയ്ക്ക് തന്നെ ബഹുമതികളും ഒപ്പം പ്രാർത്ഥനകളുടെ കാര്യത്തിലാണെങ്കിലും അത്തരം വിശ്വാസങ്ങളും ഒക്കെയുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ മുറിവോ ഉണ്ടാകാതെ ഇവിടെ ഒരുക്കുക എന്നതാണ്. ആ ക്രമീകരണങ്ങളും അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിലും തുടരേണ്ടതാണ്. ഒപ്പം അതിനൊപ്പം നടക്കേണ്ട മറ്റു കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ ദൃശ്യങ്ങൾ അങ്ങേയറ്റം നമ്മളെ വേദനിപ്പിക്കുന്നത് വൈകാരികമാകുന്നത് ഇതുപോലെ ഒരു ദുരന്തത്തെ ഇതിനു മുൻപ് ഇതിന് സമാനമായ ഒരു ദുരന്തത്തെ അല്ലെങ്കിൽ ഈ രൂപത്തിൽ ആഴമുള്ള ഇത്രയും വ്യാപ്തിയുള്ള ഇത്രയും നമ്മളെ ഉലച്ചു കളഞ്ഞ ഇത്രയും ഉള്ളു പിടയുന്ന ഒരു ദുരന്തമായി മാറിയത് ഇതിനു മുൻപ് ഇത്രയും വ്യാപ്തിയുള്ള ഒരു ദുരന്തത്തെ നമ്മൾ നേരിട്ടിട്ടില്ല എന്നതുകൊണ്ടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ ഈ കൂട്ടമായി എങ്ങനെ കുഴിമാടങ്ങൾ എടുത്ത് പ്രിയപ്പെട്ടവരെ സംസ്കരിക്കേണ്ടി വരിക എന്ന ഒരു ദുര്യോഗം വന്നു ചേർന്നിരിക്കുന്നു. ശരിയാണ്, സജോ, സമാനതകളില്ലാത്ത ദുരന്തം അതിലൂടെയാണ് ഇപ്പോൾ വയനാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര വലിയ ഒരു ദുരന്തത്തെ നമ്മൾ ഇതിനു മുൻപ് അഭിമുഖീകരിച്ചിട്ടില്ല. സജോ തന്നെ സൂചിപ്പിച്ച പോലെ ഇത്തരത്തിൽ ഒരു ദുരന്ത സന്ദർഭത്തിലൂടെ നമ്മൾ കടന്നുപോയിട്ടുമില്ല. ഏതായാലും ഇപ്പോൾ പുത്തുമലയിലാണ് കൂട്ടക്കുഴിമാടങ്ങൾ ഒരുങ്ങുന്നത്. സർവമത പ്രാർത്ഥനയോടെ ഈ ദുരന്തത്തിന് ഇരയായവരുടെ മൃതദേഹം അവിടെ സംസ്കരിക്കുകയാണ്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തിയിരുന്നു. സന്നദ്ധ പ്രവർത്തകർ അവർ അതിരാവിലെ തന്നെ എത്തിയതാണ്, ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. അങ്ങനെ ഈ ദുരന്തത്തിൽപ്പെട്ടവരെ അവർക്ക് വേണ്ടി ഒരു നാട് ഒന്നാകെ എത്തുന്ന കാഴ്ച, പരിക്കേറ്റവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയും അങ്ങനെ പല രീതിയിൽ ആ നാട്ടിലിപ്പോൾ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒട്ടേറെ സന്നദ്ധ പ്രവർത്തകർ എത്തുന്നുണ്ട്. ഇപ്പോൾ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു മൃതദേഹം സംസ്കരിക്കുകയാണ്. നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ആംബുലൻസുകളിൽ മൃതദേഹം അവിടെ എത്തിക്കുകയായിരുന്നു. അതിനുശേഷം സർവമത പ്രാർത്ഥന നടന്നു, മന്ത്രിമാർ ഉൾപ്പെടെ അന്തിമോപചാരം അർപ്പിച്ചു. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോൾ മൃതദേഹങ്ങൾ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തെരച്ചിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നടത്തിയ തെരച്ചിൽ വൈകിട്ട് 5 മണിയോടെ അവസാനിപ്പിക്കുകയായിരുന്നു. തിരിച്ചറിയാൻ കഴിയാത്ത ഒട്ടേറെ മൃതദേഹം ഇവിടെ നിന്ന് കണ്ടെത്തുകയുണ്ടായി. അത്തരത്തിൽപ്പെട്ട മൃതദേഹമാണ് ഇപ്പോൾ പുത്തുമലയിൽ എത്തിച്ച് സംസ്കരിക്കുന്നത്. DNA സാമ്പിളടക്കം ശേഖരിച്ചിട്ടുണ്ട്. പ്രത്യേക ഡാറ്റാബേസ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഇത് തിരിച്ചറിയാൻ കഴിയുന്ന മാർഗങ്ങളുണ്ടോ എന്ന് കൂടി പരിശോധിക്കുകയാണ്. ഇപ്പോൾ പുത്തുമലയിൽ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സജോ ദേവസ്യ തുടരുന്നുണ്ട് ഇപ്പോൾ പുത്തുമലയിൽ നിന്ന്. സജോ ഇന്നും സജോയിലേക്ക് എത്താം. ഇപ്പോൾ ദീപക് ധർമ്മടം കൂടി ചേരുന്നുണ്ട് പുത്തുമലയിൽ നിന്ന്. ദീപക്, അങ്ങനെ മൃതദേഹം സംസ്കരിച്ചുകൊണ്ടിരിക്കുന്നു സർവമത പ്രാർത്ഥനയോടെ. കണ്ണീർ കാഴ്ചയാണല്ലോ എങ്ങും. എന്തൊക്കെയാണ് വിവരങ്ങൾ ദീപക്? ഉന്മേഷ്, ഒരുപക്ഷേ നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിൽ മൃതദേഹം കൂട്ടമായി സംസ്കരിക്കേണ്ടി വരുന്നു. സംസ്കരിക്കേണ്ടി വരുന്നത് മൃതദേഹം കൂട്ടമായി, അത് മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ, ഉറ്റവരും ഉടയവരും വന്ന് നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലേക്ക് മാറിയ മൃതദേഹങ്ങളിൽ 8 എണ്ണമാണിപ്പോൾ സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആകാശ ദൃശ്യങ്ങളിൽ കാണാം മൃതദേഹങ്ങൾ ഓരോന്നായി കുഴിയിലേക്ക് കണ്ണീരോടുകൂടി സന്നദ്ധ പ്രവർത്തകർ PPE കിറ്റും ഇട്ടുകൊണ്ട് മൃതദേഹങ്ങൾ സംസ്കാരത്തിന് വേണ്ടി ഈ ആഴത്തിലേക്ക് ഇറക്കി വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വികാര നിർഭരമായ കാഴ്ചയാണ്.
കാരണം ഒരു വലിയ ദുരന്തം 2018 ഏറ്റുവാങ്ങിയ പുത്തുമല ഇപ്പോൾ മറ്റൊരു മഹാദുരന്തത്തിൻ്റെ ഇരകളെ തിരിച്ചറിയാനാകാതെ അവരെ മണ്ണിലേക്ക് ചേർക്കുന്ന വേദനാജനകമായ കാഴ്ചയാണിപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ മൃതദേഹം ഒരു നോക്ക് കാണാൻ വേണ്ടി ഈ നാടാകെ എത്തിയിരുന്നു. തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹമാണെങ്കിൽ പോലും സംസ്കാര ചടങ്ങിൽ നാടാകെ ഒരുമിച്ചുണ്ടായിരുന്നു. യുവജന പ്രവർത്തകർ, അതുപോലെ തന്നെ വിവിധ സമുദായ സംഘടനകൾ, എല്ലാവരും ഉണ്ടായിരുന്നു. ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുന്നത്. വൈകിയാണ് മൃതദേഹം ഇവിടെ എത്തിയത്. അതിന് കാരണം തിരിച്ചറിയാൻ അവസാന നിമിഷവും ആൾക്കാരെത്തുന്നു. അങ്ങനെ 9 മൃതദേഹം കൊണ്ടുവരാൻ നിശ്ചയിച്ചത് 8 മൃതദേഹമാക്കി മാറ്റുന്നു. അവസാന മണിക്കൂറുകളിൽ ഒരു മൃതദേഹം കൂടി തിരിച്ചറിയുന്നു. അതിനുശേഷമാണ് ഇവിടെ ഈ പുത്തുമലയിൽ, അതായത് 2018 വലിയ ദുരന്തമേറ്റുവാങ്ങിയ പുത്തുമലയിലെ ആരിസൺ മലയാളം എസ്റ്റേറ്റിലെ ഒരു പ്രദേശം സർക്കാരിന് വിട്ടു നൽകുന്നു. ആ സ്ഥലത്താണ് മൃതദേഹങ്ങൾ ഓരോന്നും എത്തിയത്. ഇപ്പോൾ എൻ്റെ ഇടതുഭാഗത്ത് കാണുന്നത് മൃതദേഹങ്ങൾ നിരത്തി വെച്ചതാണ്. എന്നാൽ വലതുഭാഗത്ത് കാണുന്നത് ഈ മൃതദേഹങ്ങൾ കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്നതാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഇതുപോലെയുള്ള മുഹൂർത്തം, ഇതുപോലുള്ള ദുരനുഭവം ഇനി ഉണ്ടാകാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഈ വേളയിൽ ആശിക്കാൻ പറ്റുന്നത്. തിരിച്ചറിയാനാകാത്ത ഉറ്റവരും ഉടയവരും, തിരിച്ചറിയാൻ കഴിയാതെ പോയ മൃതദേഹങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്കരിക്കുന്നു. സർവമത പ്രാർത്ഥന നടത്തി, കാരണം ഇവരുടെ ജാതി ഏത് മതമെന്ന് തിരിച്ചറിയാത്തത് കൊണ്ട് തന്നെ സർവമത പ്രാർത്ഥനയോടുകൂടിയായിരുന്നു ഈ ചടങ്ങുകളിലേക്ക് കടന്നത്. സർക്കാരിന് വേണ്ടി മന്ത്രിമാർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. റവന്യൂ മന്ത്രി കെ രാജൻ്റെ നേതൃത്വത്തിൽ മന്ത്രിതല സംഘം തന്നെ ഇവിടെയുണ്ട്. അവരുടെ നേതൃത്വത്തിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നു. പഞ്ചായത്ത് അധികൃതർ, MLA എല്ലാവരും എത്തുന്നു. അതിനുശേഷമാണിപ്പോൾ മൃതദേഹം ഓരോന്നായി എടുത്ത് ഈ ഷെഡിൽ നിന്നും, അതായത് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരുക്കിയ താൽക്കാലിക ഷെഡിൽ നിന്നും ഈ ശവം ഓരോന്നായി മൃതദേഹം ഈ ശവസംസ്കാരത്തിന് വേണ്ടി ഈ കുഴിയിലേക്ക് കൊണ്ടുപോകുന്നത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. ഓരോ മൃതദേഹമായി താഴേക്ക് കൊണ്ടുപോകുന്നു, കുഴിയിലേക്ക് ഇറക്കി വയ്ക്കുന്നു സന്നദ്ധ പ്രവർത്തകർ. അത്യന്തം വേദനാജനകമായ ഒരു മുഹൂർത്തമാണ്, ഒരു നിമിഷമാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു നിമിഷം ഉണ്ടാകരുതേ എന്ന് ഓരോ പ്രേക്ഷകനും മാധ്യമപ്രവർത്തകനും സന്നദ്ധ പ്രവർത്തകരും എല്ലാവരും ആശിക്കുന്ന ഒരു നിമിഷമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന തത്സമയം. ഉന്മേഷ്, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന. സജോ ദേവസ്യ കൂടി ചേരുകയാണ്. സജോ, ചടങ്ങുകൾ തുടരുകയാണല്ലോ, വിവരങ്ങൾ എന്തൊക്കെയാണ് സജോ? വേഗത്തിൽ തന്നെ 8 മൃതദേഹങ്ങളും സംസ്കരിച്ച് കഴിയും, അല്ലെങ്കിൽ ആ ചടങ്ങുകൾ വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കും. ഇനിയിപ്പോൾ അധിക സമയം യഥാർത്ഥത്തിൽ അവശേഷിക്കുന്നില്ല, വളരെ വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ കഴിയും. ഒരു നാടിന്റെ തണലിൽ ജീവിതം സ്വപ്നം കണ്ടവരും കരുപ്പിടിപ്പിച്ചവരും ഒക്കെയാണ് അവർ. പരസ്പരം അറിയുന്നവർ, അപരിചിതരൊക്കെ ഉണ്ടാകും. പക്ഷേ മരണത്തിലും ഒരു നാടിന്റെ തണലിൽ ജീവിതം കരിപ്പിടിപ്പിച്ച മനുഷ്യരൊക്കെ ഒരുമിച്ച് വിട വാങ്ങുകയാണ്, ഒരുമിച്ച് നാടിനോട് യാത്ര പറയുകയാണ്. മലയാളികളോട്, വയനാടിനോട്, ഈ മനുഷ്യരോട് ഒന്നാകെ, ലോകത്തോടൊന്നാകെ യാത്ര പറയുകയാണ്. അതൊരു വല്ലാത്ത ദുര്യോഗമാണ്. അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരിക എന്നതും വല്ലാത്ത ഒരു വൈകാരിക അവസ്ഥയാണ്. അത് പക്ഷേ നേരിട്ട് തന്നെ മതിയാവുകയുള്ളൂ. ആ ദുരന്തത്തെ ഇതിനകം ഈ നാടിന്റെ ഈ ഒക്കെ മുകളിലേക്ക്, തലയ്ക്ക് മുകളിലേക്ക് ആ ദുരന്തം പെയ്തിറങ്ങിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ആ ദുര്യോഗത്തെ നേരിടുകയല്ലാത്ത പോകുമ്പഴിയുകയില്ല. പക്ഷെ അതേറ്റവും ആദരപൂർവ്വവും ബഹുമാനപൂർവ്വവും ഏറ്റവും നീതിയുക്തമായും കൂടി നിർവഹിക്കുക എന്നത് മാത്രമാണ് സാധ്യമായി മുന്നിലുള്ള വഴി. അതങ്ങനെ തന്നെ ഇതിനകം ലഭ്യമായ മൃത ശരീരങ്ങളുടെ കാര്യത്തിൽ സാധ്യമാകുന്ന, ഇനി സാധ്യമാകുന്ന നീതി നിർവഹിക്കുക എന്നതാണ്. അതിൽ ആദ്യഘട്ടം ഇവിടെ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് ഉറപ്പിച്ചു പറയാം. അക്കാര്യത്തിൽ ഈ കാലതാമസം എന്ന അത് സാങ്കേതികം മാത്രമാണ്. അതിനും അപ്പുറത്തേക്ക് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് എല്ലാ കാര്യത്തിലും ഉയർന്നു വന്ന, എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ പരിഗണിക്കപ്പെട്ടു. അവയെ ഉൾക്കൊണ്ടു ബന്ധപ്പെട്ടവർ അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കി. ഇനിയും അങ്ങോട്ടേക്ക് അവശേഷിക്കുന്നുണ്ട് ഈ കാഴ്ചകൾ. ഈ ദുര്യോഗം നിറഞ്ഞ കാഴ്ച ഇവിടം കൊണ്ട് അവസാനിക്കില്ല എന്നതാണ് വൈകാരികമായ മറ്റൊരു കാര്യം, അല്ലെങ്കിൽ വേദനിപ്പിക്കുന്ന ഒരു സത്യം, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം, വസ്തുത എന്നതുകൂടിയുണ്ട്. ഇനിയും ഈ കുഴിമാടങ്ങളിലേക്ക് കൂടുതൽ പേരെത്തും. അവർ ഈ മലയുടെ അടിവാരങ്ങളിലൊക്കെയായി മുണ്ടക്കയിലും ചൂരൽമലയിലും പുഞ്ചിരിമട്ടത്തും, അല്ലെങ്കിൽ ഇതുമായി ചേർന്ന ഈ ദുരന്തം അങ്ങനെ ഒഴുകിയിറങ്ങിയ പ്രദേശങ്ങളിലൊക്കെ ജീവിതം കരിപ്പിടിപ്പിച്ചവരാണ്. പുറത്തുനിന്ന് എത്തിയവരാണെങ്കിൽ കൂടിയും അവരെല്ലാം ഈ പ്രദേശത്തെ കണ്ടവരും അറിഞ്ഞവരും അവിടെ ജീവിച്ചവരുമാണ്. ആ മനുഷ്യരാണ് മടക്കത്തിലും ഒന്നിക്കുന്നത്. അതങ്ങേയറ്റം വേദനിപ്പിക്കുന്നുവെങ്കിൽ പോലും അതിൽ ബഹുമതികളെല്ലാം കൃത്യമായി തന്നെ നൽകുന്നതിൽ, അല്ലെങ്കിൽ ഉറപ്പാക്കുന്നതിൽ, ഓരോ മൃതദേഹങ്ങളായി കൃത്യമായി അടക്കം ചെയ്യുന്നതിലൊക്കെ സന്നദ്ധ പ്രവർത്തകർ മുതൽ നമ്മുടെ സർക്കാർ ഔദ്യോഗിക സംവിധാനങ്ങൾ വരെ എല്ലാവരും കൈകോർത്ത് പിടിച്ച് അത് പൂർത്തീകരിക്കുന്നു എന്നതാണ്. ഓരോന്നായി 8 മൃതദേഹങ്ങൾ സംസ്കരിക്കണം. അതും ശ്രമകരമായ ദൗത്യം തന്നെയാണ്. പക്ഷേ
ഏറ്റവും നീതിപൂർവകമായി തന്നെ അത് നിർവഹിക്കേണ്ടതുണ്ട്. ആ കാര്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ അത് നിർവഹിക്കാൻ കഴിയുന്നും ഉണ്ട്. ഇങ്ങനെയൊരു ചിത്രം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ദൃശ്യം നമ്മൾ ആഗ്രഹിക്കുന്നതേയല്ല, അത് ഉൾക്കൊള്ളുക എന്നത് തന്നെ സാധ്യമായ കാര്യമല്ല. ഇവിടെ നിൽക്കുന്ന മനുഷ്യരൊക്കെ അവരുടെ വേദനകൾ പങ്കുവെക്കുക കൂടി ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പ്രിയപ്പെട്ടവരാണെങ്കിലോ എന്ന വ്യഥ അവരെ നയിക്കുന്നുണ്ട്. ഒപ്പം ആരും അന്വേഷിച്ചെത്താൻ കഴിയാത്ത അല്ലെങ്കിൽ അന്വേഷിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുക വയ്യാത്ത മനുഷ്യരുണ്ട്. അതിന്റെ കാരണം ആ കുടുംബത്തിലെ സർവരും ദുരന്തത്തിന്റെ ഇരകളായി പോയിട്ടുണ്ട്. ഒറ്റ രാത്രി ഉറക്കത്തിൽ ദുരിതമൊന്നാകെ ആർത്തളിച്ച് അവർക്ക് മുന്നിൽ പതിച്ചതാണ്. അങ്ങനെ സമാനതകളില്ലാത്ത, മുന്നനുഭവങ്ങളില്ലാത്ത ഒരു ദുരന്തത്തെ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അതിനെ നേരിടുക എന്നതല്ലാതെ മറ്റു പോംവഴികൾ ഇല്ല എന്നത് മറ്റൊരു ദുഃഖസത്യം. പക്ഷെ അപ്പോഴും ആ ദൃശ്യങ്ങൾ, ഈ കാഴ്ചകൾ നമ്മെ അങ്ങേയറ്റം പൊള്ളിക്കുന്നുണ്ട് എന്നതാണ് ഒരു വസ്തുത. അതങ്ങനെ ഒരു വസ്തുതയായി തന്നെ അവശേഷിക്കും. അതിനെ നേരിടുകയല്ലാതെ മറ്റു വഴികൾ ഇല്ലെങ്കിൽ കൂടി എന്നതാണ് അതിൽ. ഈ കാര്യത്തിൽ അഭിനന്ദനാർഹമായ കാര്യം സന്നദ്ധ പ്രവർത്തകർ ഇതിന് നിയോഗിക്കപ്പെട്ടിരുന്ന അല്ലെങ്കിൽ ഇതിന്റെ ദൗത്യം സ്വയം ഏറ്റെടുത്ത ആളുകൾ മുതൽ അതിനെ നിയോഗിക്കപ്പെട്ടവർ വരെ ഒരുമിച്ച് ഇനി നൽകാൻ കഴിയുന്ന, ജീവൻ നഷ്ടമായ മനുഷ്യർക്ക് ഇനി നൽകാൻ കഴിയുന്ന നീതി അവരാരെന്ന് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. തിരിച്ചറിയപ്പെടുക എന്നതും ഒരു നീതിയാണ്. പക്ഷേ അത് നിഷേധിച്ചത് പ്രകൃതി ദുരന്തമാണ്. ആ ദുരന്തം നിഷേധിച്ചു. ഇനി നമുക്ക് സാധ്യമാകുന്ന നീതി നൽകുക എന്നതാണ്. പക്ഷെ ഈ കാഴ്ചകൾ ഇവിടം കൊണ്ട് തീരില്ലല്ലോ എന്ന വ്യഥ കൂടി ഇതോടൊപ്പം അവശേഷിക്കുന്നുണ്ട്. ഇനിയും ഉറ്റവരെ കാത്തിരിക്കുന്ന എത്രയോ മനുഷ്യരെ, ഇതിനകം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർ മുതൽ എല്ലാവരെയും നഷ്ടമായ മറ്റു ബന്ധുക്കൾ പല ദേശങ്ങളിൽ നിന്നെത്തി ഇവിടെ അന്വേഷിച്ചു നടക്കുന്നത് കണ്ടു. ഇതേ സംസ്ഥാനത്ത് നിന്നും അടക്കം ആളുകൾ എത്തി അവർക്ക് ഈ കൃത്യമായ സ്ഥലം, ലൊക്കേഷൻ, പേര്, വിവരങ്ങളൊക്കെ കൈമാറുന്നതിലുമുള്ള തടസ്സം, ഭാഷാപരമായ പ്രതിസന്ധി, അതിനെയൊക്കെ മറികടന്ന് അവർ അന്വേഷിച്ചു നടക്കുന്നു. അത്തരം മനുഷ്യരെ കൂടി നമ്മളിവിടെ കണ്ടുമുട്ടുന്നു. അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ഇതുവരെ അവർ അധ്വാനിച്ച മണ്ണിൽ നിന്ന്, അവർ ജീവിച്ച മണ്ണിൽ നിന്ന്, അവർ കണ്ട മണ്ണിൽ നിന്ന് അവർ വിടവാങ്ങി പോകുന്നു എന്നതാണ്. അതിനെല്ലാം അവർക്കും വേണ്ടി തിരിച്ചറിയപ്പെടാതെ പോകുന്ന മനുഷ്യർക്ക് അന്ത്യുറങ്ങാൻ ഒരു മണ്ണ് ലഭ്യമാകുന്നു. അതും യഥാർത്ഥത്തിൽ അക്കാര്യത്തിലും കൃത്യമായ ഇടപെടൽ ഉണ്ടായി എന്നതും നല്ല കാര്യമായി തന്നെ പരിഗണിക്കണം. ഈ വേദനകൾക്കെല്ലാം ഇടയിലും അക്കാര്യത്തിൽ അല്പം ഒരു ആശ്വസിക്കാൻ ഒരു വകയുണ്ട് എന്ന് കരുതാം. അക്കാര്യത്തിൽ ഒരു നീതിയെങ്കിലും ഉറപ്പാക്കാൻ ശ്രമിക്കുക, ദൗത്യം തുടരുക എന്നത് ചെറുതല്ലാത്ത ഒരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പം ഇനിയും അനേകം പേരെ കണ്ടെത്താനുണ്ട്. അവരൊക്കെ കാണാമറയത്താണ് എങ്ങോട്ട് എന്നത് നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട്. ചാലിയാർ തന്നെ എത്രത്തോളം ദുരന്തങ്ങൾ ഒഴുകി നടക്കുന്ന ഭൂമിയാണ്, അല്ലെങ്കിൽ മരണം തന്നെ ഒഴുകി നടക്കുന്ന ഒരു പുഴയായി മാറിയ ഘട്ടമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനെയൊക്കെ നമ്മൾ നേരിട്ടു. ഇതും നേരിടുക എന്നതാണ് സാഹചര്യം. ഇനിയും ഈ സ്ഥലത്തേക്ക്, അതായത് ഇത് 64 സെന്റ് സ്ഥലം ഏറ്റെടുത്തപ്പോൾ നേരത്തെ റവന്യൂ മന്ത്രി തന്നെ അക്കാര്യം വിശദീകരിച്ചിരുന്നു. ഇപ്പോൾ തന്നെ സൂക്ഷിച്ചിട്ടുള്ള, അതായത് മേപ്പാടി CHSC അവിടെ പ്രത്യേകമായി ഒരുക്കിയ കമ്മ്യൂണിറ്റി ഹാളിൽ താൽക്കാലിക മോർച്ചറിയാണ് സജ്ജമാക്കിയത്. അവിടെയുള്ള, അവിടെ അവശേഷിക്കുന്ന മൃതദേഹങ്ങളുണ്ട്. ഒപ്പം കൂടുതൽ ആളുകൾ കൂടി എത്തിയേക്കാം എന്നതും ഒരു ദുഃഖകരമാണെങ്കിൽ കൂടിയും അതും ഒരു യാഥാർത്ഥ്യമാണ്. അത്തരം സാധ്യതകളുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഒരുമിച്ചൊരിടം ഒരുക്കുക എന്നതാണ്. പലപ്പോഴും വലിയ പ്രളയത്തെയും മഹാമാരിയെയും ഒക്കെ കടന്നു വന്ന മനുഷ്യരാണ്. പക്ഷേ ഇതുപോലെയൊരു ദുര്യോഗം നേരിടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ആ ദുഃഖത്തെ അങ്ങേയറ്റം വൈകാരികമാണ്. ഇവിടെ കാത്തു നിൽക്കുന്ന മനുഷ്യർ പലരും മടങ്ങാൻ പോലും കൂട്ടാക്കുന്നില്ല. മാറി നിൽക്കണമെന്നൊക്കെ ഈ ചടങ്ങുകളൊക്കെ, സംസ്കാര ചടങ്ങുകൾ കുഴിമാടത്തിലേക്ക് പ്രദേഹം വെച്ച് മറ്റ് കാര്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ സഹകരിക്കണമെന്നൊക്കെ പറയുന്ന മനുഷ്യർ ഇതിന്റെ ഓരങ്ങളിലൊക്കെയായി, ഈ തേയിലത്തോട്ടത്തിന്റെ ഒരു വശത്തും മറുവശത്തും ഒക്കെയായി അങ്ങനെ അവർ കാത്തു നിൽക്കുന്നുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ആണോ എന്ന ഹൃദയവതയോടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളെ കൂടി കാണേണ്ടി വരുന്നു എന്നതാണ് മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്. അങ്ങനെ ഇത് പൂർത്തീകരിക്കുന്നു. ഇനിയിപ്പോൾ ഓരോ മൃതദേഹങ്ങളായാണ് മുകളിൽ ഈ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നതിന് വേണ്ടി ഒരു പ്ലാറ്റ്ഫോം പ്രത്യേകമായി താൽക്കാലികമായി തയ്യാറാക്കിയിരുന്നു. 2 സ്ഥലങ്ങളിൽ നിന്നും മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ച് ഈ മണ്ണുകൾ ഒരുക്കി അവിടെ കുഴിമാടങ്ങളും ഒരുക്കുകയാണ് ചെയ്തത്. 39 കുഴിമാടങ്ങൾ യഥാർത്ഥത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായവർക്ക്, തിരിച്ചറിയപ്പെടാതെ പോയവർക്ക് നാട് വിട ചൊല്ലുകയാണ്. ഏറ്റവും ബഹുമാനപൂർവമായ ഒരു യാത്രയയപ്പാണ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അവസാന നിമിഷം വരെ അവർ കാത്തിരുന്നു, തങ്ങളെ തിരിച്ചറിയാൻ ബന്ധുക്കൾ എത്തും, പക്ഷേ തിരിച്ചറിയാൻ കഴിയപ്പെടാതെ വിലാസമില്ലാതെ മടങ്ങുക എന്നുള്ളതാണ്. അവർ വിലാസമുള്ളവരായി ജീവിച്ചു, ഇപ്പോൾ വിലാസമില്ലാത്ത അന്ത്യയാത്രയിലേക്ക് അവർ കടക്കുന്നു.